എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റിവ്യൂ എന്ന് പറയുന്നത് ഈ ഒരു പെർഫ്യൂമാണ്, പ്രാഡ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ പെർഫ്യൂം സംബന്ധമായിട്ടുള്ള റിവ്യൂസ് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട്, അതിൻ്റെ റിവ്യൂ കാണാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഈ പെർഫ്യൂം പ്രാഡ ഇൻഫ്യൂഷൻ ഡേ വെട്ടിവർ എന്നുള്ളൊരു പേരാണ് ഈ പെർഫ്യൂമിൻ്റെ പേര്. 2010 ഈ പെർഫ്യൂം റിലീസ് ചെയ്തത്. അതിൻ്റെ പെർഫ്യൂമർ എന്ന് പറയുന്നത് ഡാനിയേല എന്നുള്ളൊരു പുള്ളിക്കാരിയാണ്, ഫേമസ് ആയിട്ടുള്ളൊരു പെർഫ്യൂമറാണ്. അപ്പോൾ അവർ റിലീസ് ചെയ്തിട്ടുള്ള, അപ്പം ഈ ഒരു ലൈനപ്പിൽ പല പെർഫ്യൂംസ് ഇറങ്ങിയിട്ടുണ്ട്, ഐറിസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലൈനപ്പിൽ പെട്ട ഒരു പെർഫ്യൂമാണ് പ്രാഡ ഇൻഫ്യൂഷൻ ഡേ വെട്ടിവർ എന്നുള്ളൊരു പെർഫ്യൂം. അപ്പോൾ പേരിൽ പറയുന്ന പോലെ തന്നെ വെട്ടിവറാണ് ഇതിൻ്റെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ വിശദീകരണയ്ക്ക് പോകുന്ന മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ബോഡി ഡിസൈൻ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ബോട്ടിൽ ഡിസൈൻ പറയാം. ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബോട്ടിലാണ്, തിക്കായിട്ടുള്ള ഗ്ലാസ്, സൈഡിലൊന്നുമില്ല. ഇത് ടെസ്റ്റർ ബോട്ടിലാണ്, ഇവിടെ ഇൻഫ്യൂഷൻ്റെ വെട്ടിവർ എഴുതിയിട്ടുണ്ട്. ഓരോ ടോയ്ലറ്റ് കോൺസെൻട്രേഷൻ 100 ml, ഇതൊരു ടാഗ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഷോപ്പ് കൂട്ടി ലെമാലും അൾട്രാമേലൊക്കെ അതിൻ്റെ ലോക്ക് മെക്കാനിസം ഉണ്ട്, അതുപോലെ ഒരു മെക്കാനിസമാണ് ഇതിനകത്തുള്ളത്. നോട്ട് ഫോർ സെയിൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ക്യാപ്പ് ഒരു പ്ലാസ്റ്റിക് ക്യാപ്പാണ്, വലിയ ക്വാളിറ്റി ഒന്നുമില്ല. വരുന്നുണ്ട് അകത്ത് ഈ ഒരു പ്രാഡ എന്നുള്ള ഒരു മെറ്റൽ ബോഡി കൊടുത്തിട്ടുണ്ട്. പറയുകളൊന്നുമില്ല, താഴെ പ്രത്യേകിച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഇല്ല, ഇത്രയേ ഉള്ളൂ ബോട്ടിൽ ഡിസൈൻ. ഇനി ഇതിൻ്റെ നോട്ടും കാര്യങ്ങളും ഞാൻ പറയാം. എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്ന എൻ്റെ നോട്ട് എന്താണെന്ന് ഞാൻ പറയാം. ടോപ്പ് നോട്ട് വരുമ്പോൾ വെട്ടിവർ, ടാരഗൺ, ജിഞ്ചർ, പെപ്പർ, അതായത് 4 നോട്ടേ ഉള്ളൂ. ഒന്ന് രാമച്ചം, പിന്നെ ടാരഗൺ, ഇതൊരു ഒരു സുഗന്ധ സസ്യമാണ്, പിന്നെ ഇഞ്ചി, പിന്നെ കുരുമുളക്. ഈ 4 നോട്ടിൻ്റെയും ഒരു ചേർന്നിട്ടുള്ള ഒരു സ്മെല്ലാണ് ഇതിൻ്റെ. അപ്പോൾ ഇത് ഈ നിങ്ങൾ ഇൻഗ്രീഡിയൻസ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കി, ഇതെല്ലാം ഒരു നാച്ചുറലായിട്ടുള്ള ഇർത്തി അല്ലെങ്കിൽ ഭൂമിയുടെ മണം തരുന്ന ഒരു നോട്ടാണ്, പ്രകൃതിയുടെ മണം നൽകുന്ന ഒരു നോട്ടാണ് രാമച്ചവും ഈ ഒരു ടാരഗൺ എന്നുള്ള ഒരു വിനാഗിരിക്കൊക്കെ മണം കിട്ടാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നിർമ്മാണത്തിലൊക്കെ ഈ സസ്യത്തിൻ്റെ ചെടി ഉപയോഗിക്കാറുണ്ട്. പിന്നെ ജിഞ്ചർ, പിന്നെ പെപ്പർ, ഇതൊക്കെയാണ് നോട്ട്. അപ്പോൾ ഈ നോട്ടിൽ പറയുന്ന ആ ഒരു മണം തന്നെയാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ സ്മെല്ല് ഞാൻ പറയാം, ഒന്ന് ടെസ്റ്റ് ചെയ്യാം നമുക്കൊന്ന്. ഇതിൻ്റെ സ്പ്രെയർ നൈസാണ്, നല്ലപോലെ സ്പ്രെഡ് ആവുന്നുണ്ട്, സെറ്റാവട്ടെ. സ്മെല്ലെന്ന് പറയുന്നത് ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു മണമാണ്, ക്ലീൻ, ഒരു മോഡേൺ സ്മെല്ലിങ്, ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു നോട്ടാണ്. ഒരു വെട്ടുവേറിൻ്റെ മണം തന്നെ ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു നോട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ക്ലീൻ ആയിട്ടുള്ള ഒരു മണം, ഒരു എന്താ പറയുക, നമ്മളൊരു 5-സ്റ്റാർ അല്ലെങ്കിൽ 7-സ്റ്റാർ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ അവിടെയൊക്കെ ഉപയോഗിക്കുന്ന ഒരു തരം സോപ്പ്, വില കൂടിയ ഒരു സോപ്പിൻ്റെ ഒരു മണം, നല്ല ലക്ഷുറി ആയിട്ടുള്ള ഒരു സോപ്പിൻ്റെ മണമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതിനൊരു സോപ്പി ക്ലീൻ ആയിട്ടുള്ള മണമാണ് ഇതിൻ്റെ ഒരു മണം. നല്ലൊരു അരോമാറ്റിക് സ്മെല്ലാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഒരു ക്ലീൻ ആയിട്ടുള്ള, ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു മണം. സാധാരണ ഈ വെട്ടുവിറ, ഈ രാമച്ചത്തിൻ്റെ നോട്ട് വരുന്ന പല പെർഫ്യൂസ്, ഇപ്പോൾ ടെലഡേ ഹെർമസൊക്കെ എടുത്താലും അതിനകത്തൊക്കെ ഒരു സ്മോക്കി സ്മെല്ലുണ്ട്, അല്ലെങ്കിൽ ഒരു ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഭയങ്കര കുത്തലുണ്ടാക്കും. ചിലർക്ക് കുത്തലുണ്ടാക്കും, എനിക്കങ്ങനെ ഇല്ലാട്ടോ. എന്നാൽ ചിലർക്ക് ആ ഒരു സ്മോക്കി സ്മെല്ല് വരാറുണ്ട്. അപ്പോൾ ചിലർ പറയാറുണ്ട് ഈ ഗ്രില്ലഡ് ചിക്കൻ്റെയൊക്കെ മണം കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ രാമച്ചത്തിൻ്റെ അല്ലെങ്കിൽ വെട്ടുവിറിൻ്റെ മണം നൽകുന്ന പെർഫ്യൂംസൊക്കെ എടുക്കുമ്പോൾ പലത് വിജയിക്കും, ചെറുത് ചീറ്റിപ്പോവും. ഒരു 90% പെർഫ്യൂമും ഈ ഒരു നോട്ടിൻ്റെ കാര്യം വരുമ്പോൾ ചീറ്റിപ്പോകാറാണ് പതിവ്. വളരെ അപൂർവം ചില പെർഫ്യൂംസാണ് ഈ വെട്ടിവർ നോട്ട് വെച്ച് ഇറക്കി ഇതിൽ വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു വെട്ടിവർ മണം നൽകുന്ന ഒരു പെർഫ്യൂമാണ് ഇത്. വെട്ടിവറിൻ്റെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള മണമാണ്. എന്നാൽ വെട്ടിവർ മാത്രമല്ല ഡോമിനേറ്റ് ചെയ്യുന്ന, ഇഞ്ചിയുടെയൊക്കെ ഒരു മണം കിട്ടുന്നുണ്ട്. ഒരു ഒരു മെച്ചൂർ ആയിട്ടുള്ള ഒരു മണം, ഒരു ഹാർഡായിട്ടുള്ള ഒരു ഇഞ്ചിയുടെയൊക്കെ ഒരു നോട്ട്, പെപ്പറിൻ്റെയൊക്കെ ഒരു മണം നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു നോട്ട്, ഞാൻ പലപ്പോഴും പറയാറുണ്ട് ചില ഇങ്ങനെയുള്ള പെർഫ്യൂമിലൊക്കെ ഒരു എർത്തി സ്മെല്ല് വരാറുണ്ട്, ഒരു എർത്തി സ്മെല്ല്. അത് ഞാൻ കുറച്ചുകൂടി നിങ്ങൾക്ക് റിലേറ്റ് ആവുന്ന രീതി ഞാനൊന്ന് പറഞ്ഞുതരാം. ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഇങ്ങനെയുള്ള പെർഫ്യൂമിൽ കിട്ടുന്ന ഒരു മണം എർത്തി സ്മെല്ല്, അതായത് വരണ്ട് ഉണങ്ങിക്കിടക്കുന്ന നിലത്ത് നല്ല തണുത്ത മഴ പെയ്ത് അവിടെ നിന്ന് നൽകുന്ന ഈ പൊടിയൊക്കെ ചേർന്നിട്ടുള്ള ഒരു എർത്തി സ്മെല്ല് വരുന്നുണ്ട്. ഒരു ഗ്രാസിൻ്റെയൊക്കെ, പുല്ലിൻ്റെയൊക്കെ ചേർന്നിട്ടുള്ള ഒരു എർത്തി സ്മെല്ല്. അതുപോലെ തന്നെ ഈ പഴയ പുസ്തകശാലയിലൊക്കെ ചെന്നിട്ട് ലൈബ്രറിയിൽ നിന്ന് ബുക്കൊക്കെ എടുത്തിട്ട് അത് നടുക്കത്തെ പെരുന്ന സ്മെല്ല് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു മണമുണ്ട്, അത് പ്ലസൻ മണമായിരിക്കും. അത് ബേസിക്കലി ബുക്കിനകത്തുള്ള അതിൻ്റെ എന്താ പറയുക, സെല്ലോസ്, ലിഗ്നിൻ എന്ന രണ്ട് കെമിക്കൽ കോമ്പൗണ്ട് വിഘടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണമാണ് ആ ഒരു 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 മണം കിട്ടുന്നത്. അപ്പോൾ അതുപോലുള്ള ഒരു നോട്ട് ഇതിലും അവർ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്, ഒരു എർത്തി സ്മെല്ലിനകത്ത് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നോട്ടിനോട് താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്ന ഒരു പെർഫ്യൂമാണ്, ഒരു ക്ലീൻ ആയിട്ടുള്ള മെച്ചുവർ ആയിട്ടുള്ള ഒരു മണമാണ്. അതുപോലെ തന്നെ വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള, അപ്ലിഫ്റ്റ് ചെയ്യുന്നൊരു നോട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഒരുപാട് ഗ്രാസി സ്മെല്ലും അല്ല, എന്നാൽ ആ ഒരു നോട്ട് ഉണ്ട് താനും. അപ്പോൾ ഒരു ബാലൻസ് ചെയ്തിട്ടുള്ള എർത്തി സ്മെല്ല്, വളരെ ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു നോട്ടാണ്. പിന്നെ ഒരു സോപ്പി ക്ലീൻ, ഒരു ഫ്രഷ്നെസ് തരുന്നുണ്ട്, വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു നോട്ടാണ്. ഇതാണ് ഇതിൻ്റെ ഒരു മണത്തിൻ്റെ കാര്യത്തിന് എനിക്ക് പറയാനുള്ളത്.
ഒരു ക്ലാസിക് ആയിട്ടുള്ളൊരു പെർഫ്യൂമാണ്, ഒരു വിൻറ്റേജ് റെട്രോ ആ ഒരു പ്രത്യേക ഒരു വൈബ് തരുന്ന ഒരു മണമാണ്. നിങ്ങൾ എന്താ പറയുക, ഇത് ഏത് സാഹചര്യങ്ങളാണ് ഇത് ഉപയോഗിക്കേണ്ടത്? ഞാൻ പറയാം, ഓഫീസിൽ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ വളരെ സുപ്രധാനപ്പെട്ട മീറ്റിങ്ങിന്, കോളേജ്, പിന്നെ നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യാനിടത്തോ, വെയിലത്ത് പോയിട്ട് ഒന്ന് നല്ലപോലെ വെയിൽ കൊണ്ട് വീട്ടിൽ വന്നൊന്ന് കുളിച്ച് ഫ്രഷ് ചെയ്തിട്ട് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ പെർഫ്യൂം യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഇതിന് ക്ലയൻസിനെ കാണാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പെർഫ്യൂമാണ്. ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടറുണ്ട് ഈ ഒരു പെർഫ്യൂമിന്. അധികം എന്താ പറയുക, അങ്ങോട്ട് ചെല്ലാതെ ഇങ്ങോട്ട് വരുന്നവരെ മാത്രം സ്വീകരിക്കുന്ന ഒരു ഒരു മണമാണ് എനിക്ക് ഇതിൽ നിന്ന് ഫീൽ ചെയ്തത്. ഒരു പ്രത്യേക ഒരു ഒരു ക്ലാസിക് സ്മെല്ലായിട്ടാണ്. ഒരുപാട് അങ്ങ് പ്രൊജക്ട് ചെയ്യാതെ, എന്നാൽ പ്രൊജക്ട് ചെയ്യുന്നുണ്ട്, എന്നാൽ ഒരുപാട് പ്രൊജക്ട് ചെയ്യാതെ തന്നിലേക്ക് അടുത്ത് വരുന്നവരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു തരം മണമായിട്ടാണ് എനിക്കിതിൽ നിന്ന് ഫീൽ ചെയ്തത്. അപ്പോൾ ഒരു ക്ലാസിക്, ഒരു ആർട്ടിസ്റ്റിക് വിൻറ്റേജ് വൈബ് തരുന്ന ഒരു മണമാണ് അത്. എനിക്ക് ഫീൽ ചെയ്യുന്നത് കുറച്ച് മെച്വർ ആയിട്ടുള്ളവർക്കാണ് ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ പലരും പറയാറുണ്ട് എനിക്ക് നല്ല പെർഫ്യൂം ആയിരിക്കണം, ഒരു യുണീക്ക് സ്മെല്ലായിരിക്കണം, ഒരുപാട് അങ്ങ് പ്രൊജക്ട് ചെയ്യരുത്, എന്നാൽ എനിക്കെപ്പോഴും ഈ ഒരു മണം കിട്ടണം, നല്ല ഫ്രഷിങ് ആയിരിക്കും, നല്ല റിഫ്രഷിങ് ആയിരിക്കണം, ക്ലാസിക് സ്മെല്ല് വേണം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. അത്യാവശ്യം വിലയുണ്ട്, ഏകദേശം 11-12 അടുപ്പിച്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. വിലയുണ്ട് കാരണം ഇതിൻ്റെ നോട്ട് വളരെ നാച്ചുറലായുള്ള നോട്ടായതുകൊണ്ട് ഇങ്ങനെയുള്ള ഇത്തരം നാച്ചുറലായിട്ടുള്ള മണം കിട്ടുന്ന പെർഫ്യൂമിന് പൊതുവെ ഭയങ്കര വില കൂടുതലാണ്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. അപ്പോൾ അത്തരത്തിൽ നല്ല വിലയുള്ളൊരു പെർഫ്യൂമാണ്. അപ്പോൾ ബ്ലൈൻഡ് ആയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യില്ല, ഒരുപാട് പെർഫ്യൂംസ് യൂസ് ചെയ്തവർക്ക്, പുതിയതായിട്ട് ഒന്ന് ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാം, നല്ലൊരു പെർഫ്യൂമാണ്. ഏജ് ലിമിറ്റൊക്കെ ഞാൻ പറഞ്ഞു, ഏജ് ലിമിറ്റ് കുറച്ച് മെച്ചുവർ, 25 മുകളിലുള്ളവർക്ക് യൂസ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ്. പിന്നെ എന്താണ്, കോളേജിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഇപ്പോൾ അതിൽ താഴെ വയസ്സുള്ള ഇപ്പോൾ കോളേജിൽ പോകുന്നു, അപ്പോൾ ഉപയോഗിക്കുന്നൊരു കുഴപ്പമില്ല, എന്നാൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള, കുറച്ച് മെച്വർ ആയിട്ടുള്ള ഒരു മണമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ക്യാരക്ടറുള്ള വ്യക്തികൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഒട്ടും പ്ലേഫുള്ളായിട്ടുള്ളൊരു നോട്ടല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള ഒരു മണമാണ്. ഇതാണ് ഇതിൻ്റെ നോട്ടും കാര്യങ്ങളും. ഇത് ഏത് സീസണിൽ ഉപയോഗിക്കണം ഞാൻ പറയും, ഇപ്പോൾ ഒരു മഴസമയത്ത് ഉപയോഗിക്കുന്നൊരു കുഴപ്പമില്ല, സമ്മർ സീസണിൽ ഉപയോഗിക്കാം, ഇപ്പോഴത്തെ ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയിൽ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ പകല് നല്ല തിളച്ച ചൂടാണ്, ഉച്ചയ്ക്കും നല്ല വെയിലുണ്ട്, അപ്പം ഈ സാഹചര്യങ്ങളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പെർഫ്യൂമാണ്. ഇത്രയും ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞു പറയാനില്ലല്ലോ അല്ലേ, പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പെർഫ്യൂം ഞാൻ പറഞ്ഞല്ലോ, റേറ്റ് പറഞ്ഞു, 11-15 ഉറപ്പിച്ച് റേറ്റ് ഉണ്ട്. ഇത് ഞാൻ സെയിലിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് വാങ്ങാൻ താല്പര്യമുള്ളവർ വാങ്ങുക. ഞാൻ കമൻറ്റിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നതാണ്, നമ്പർ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഞാനിത് റേറ്റ് സെയിലിൽ വെച്ചിട്ടുണ്ട്. ടെസ്റ്ററാണ്, തുടക്കത്തിൽ പറഞ്ഞിരുന്നു, അതും യൂസ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ജ്യൂസ് ഫുള്ളും കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫ്രണ്ട്സ്.